രണ്ടാമത്തെ വ്യക്തിയും ഇപ്പോൾ നോമിനേഷൻ പ്രോസസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടാമതായി നോമിനേഷനിലെത്തിയത് ശോഭയാണ്. ശോഭ പറഞ്ഞ രണ്ട് പേരുകൾ ഷിജുവും റിനീഷയുമാണ്. ഷിജുവിനെ പറയാനുള്ള കാരണം, ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒട്ടും ചേർന്ന ഒരു ഗെയിമറല്ല ഷിജു, പലപ്പോഴും സേഫ് ഗെയിമും മറ്റുമൊക്കെയായി പോകുന്നു. രണ്ടാമത് പറഞ്ഞത് റിനീഷയാണ്. ആശയദാരിദ്ര്യം, അതായത് കണ്ടന്റിന് ഇവിടെ വളരെ ദാരിദ്ര്യമുള്ളതിനാൽ പലർക്കും ഇടയിലോട്ട് കയറി സംസാരിക്കുക മാത്രമാണ് ഇപ്പോൾ റിനീഷ ചെയ്യുന്നത്. അങ്ങനെ ഒരു സേഫ് ഗെയിമിലൂടെ മുന്നോട്ട് പോകാൻ അർഹതയില്ലാത്ത വ്യക്തിയാണ് റിനീഷ. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയുമാണ് ശോഭ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്.